നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ കേവല ഭൂരിപക്ഷം നിലനിർത്തി കോൺഗ്രസ് മുന്നേറുകയാണ്. പ്രധാനപ്പെട്ട മേഖലയിലെല്ലാം നേട്ടമുണ്ടാക്കിയാണ് കോൺഗ്രസ് പടയോട്ടം. രാവിലെ 8 മുതൽ ആരംഭിച്ച വോട്ടെണ്ണൽ 2 മണിക്കൂറായി തുടരുമ്പോൾ കോൺഗ്രസ് 115, ബിജെപി 76, ജെഡിഎസ് 28, മറ്റുള്ളവർ 5 എന്ന നിലയിലാണ്. പിസിസി അധ്യക്ഷൻ ഡികെ ശിവകുമാർ അടക്കമുള്ള സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളെല്ലാം മുന്നിട്ട് നിൽക്കുകയാണ്. ഇതുവരെയുള്ള കണക്കിൽ കോൺഗ്രസ് വോട്ടിംഗ് ശതമാനത്തിൽ വൻ വർധനവാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ തവണ കോൺഗ്രസിന് 33% വോട്ട് കിട്ടിയിരുന്നെങ്കിൽ ഇത്തവണ ഇതുവരെ 44% വോട്ടിംഗ് നിരക്ക്. സിപിഐഎം മത്സരിക്കുന്ന ബഗേപ്പള്ളി മണ്ഡലത്തിലും കോൺഗ്രസ് ആണ് ലീഡ് ചെയ്യുന്നത്. എന്നാൽ ആദ്യ സൂചനകൾ ബിജെപി ക്യാമ്പുകൾ വലിയ നിരാശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കർണാടകയിൽ ആദ്യ മണിക്കൂറുകളിലെ ഫലസൂചനകളിൽ വൻ കോൺഗ്രസ് തരംഗമാണുള്ളത്. 137-70 സീറ്റുകളാണ് കോൺഗ്രസിനും ബിജെപിക്കും യഥാക്രമം. ബിജെപിയുടെ 8 മന്ത്രിമാർ പിന്നിലാണ്. മുംബൈ, കർണാടകയിലും ബംഗളൂരു മേഖലയിലും മികച്ച മുന്നേറ്റത്തിലാണ് കോൺഗ്രസ് ലീഡ് നിലയിൽ. കേവല ഭൂരിപക്ഷം കോൺഗ്രസ് കടന്നു. കോൺഗ്രസ് ക്യാമ്പുകളിൽ ഇതിനോടകം പ്രവർത്തകർ ആഘോഷവും തുടങ്ങിക്കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ ബിജെപിയും കോൺഗ്രസും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നുവെങ്കിലും കോൺഗ്രസിന് വ്യക്തമായ മുൻതൂക്കം നിലവിലുണ്ട്. കോൺഗ്രസ് 129, ബിജെപി 76, ജെഡിഎസ് 17, മറ്റുള്ളവർ 2 എന്നിങ്ങനെ സീറ്റുകളിലാണ് മുന്നേറ്റം. കർണാടകയിലെ സംസ്ഥാന ബിജെപി ഓഫീസ് ആളൊഴിഞ്ഞ നിലയിലാണെന്നാണ് റിപ്പോർട്ടുകൾ. ബിജെപിയുടെ പ്രമുഖ നേതാക്കളുടെ പ്രതികരണങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അതേസമയം മോദിയുടെ ഭിന്നിപ്പിക്കൽ ക്യാമ്പയിനൊന്നും ഫലിച്ചില്ല. പവൻ രേഖ പറഞ്ഞത് ഇപ്രകാരമാണ്. കർണാടക വോട്ടെണ്ണൽ കോൺഗ്രസ് മുന്നേറുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിമർശനവുമായാണ് കോൺഗ്രസ് വക്താവ് പവൻ രേഖ രംഗത്ത് വന്നത്. മോദിയുടെ ഭിന്നിപ്പിക്കൽ ക്യാമ്പയിൻ കർണാടകയിൽ ഫലിച്ചില്ല എന്നാണ് പവൻ രേഖ പറഞ്ഞത്. അതേസമയം വോട്ടെണ്ണലിൽ മുന്നിലെത്തിയതോടെ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ ആഘോഷം ആരംഭിച്ചിരിക്കുകയാണ്. ഭാരത് ജോഡോ യാത്രയിലെ രാഹുൽ ഗാന്ധിയുടെ ദൃശ്യങ്ങൾ കോർത്തിണക്കി ഐ ആം ഇൻവിൻസിബിൾ എന്ന പാട്ട് എഡിറ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിൽ ചേർത്ത വീഡിയോ കോൺഗ്രസിന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം കർണാടകയിൽ ലീഡ് നില മാറിമറിഞ്ഞതോടെ സംസ്ഥാനത്ത് ഭരണം പിടിക്കാൻ ജെ ഡി എസുമായി സംസാരിക്കാൻ തയ്യാറാണെന്ന് കോൺഗ്രസ് അറിയിച്ചു. സഖ്യം നോക്കി ഒരു മണിക്കൂറിനുള്ളിൽ ജെ ഡി എസിനെ ഒപ്പം നിർത്തുന്ന കാര്യത്തിൽ നീക്കം നടത്തും. എങ്കിലും ഭൂരിപക്ഷമുണ്ടെങ്കിൽ സ്വതന്ത്രരുടെ പിന്തുണയോടെ സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കാമെന്ന് കോൺഗ്രസ് ക്യാമ്പ് പ്രതീക്ഷിക്കുന്നു. 3-4 റൗണ്ടുകൾ മാത്രമേ എണ്ണിക്കഴിഞ്ഞിട്ടുള്ളൂ. ഒരു മണിക്കൂർ കൂടി കാത്തിരിക്കുന്നുവെന്നും നേതാക്കൾ പറയുന്നു. അതേസമയം സംസ്ഥാനത്ത് ഒറ്റയ്ക്ക് സർക്കാർ ഉണ്ടാക്കുമെന്ന് കോൺഗ്രസ് വക്താവ് പവൻ രേഖ പ്രതികരിച്ചു. ജെ ഡി എസിന്റെ പിന്തുണ വേണ്ടെന്നും സംസ്ഥാനത്ത് കോൺഗ്രസ് നേടിയത് കൂട്ടായ്മയുടെ വിജയമാണെന്നും അദ്ദേഹം പറഞ്ഞു. പോരാട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഭാരത് ജോഡോ യാത്രയും തമ്മിലായിരുന്നു. ഭാരത് ജോഡോ യാത്ര വിജയിച്ചു. മിസ്റ്റർ മോദിയുടെ വിഭജന രാഷ്ട്രീയം പരാജയപ്പെട്ടു. പ്രചാരണ സമയത്ത് ബിജെപിയുടെ മുഖം മോദിയുടേതായിരുന്നു. പരാജയം നദ്ദയുടെ തലയിൽ കെട്ടിവയ്ക്കുകയാണ്. കോൺഗ്രസിന് വരും തിരഞ്ഞെടുപ്പുകൾക്കുള്ള ബൂസ്റ്റർ ഡോസാണ് കർണാടകയിലെ നേട്ടമെന്നും പവൻ രേഖ പ്രതികരിച്ചു. എന്നാൽ ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്നത് തങ്ങളാകുമെന്ന ഉറപ്പിലാണ് ജെ ഡി എസ് ഉള്ളത്. ആരെ പിന്തുണയ്ക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്നും അത് സമയമാകുമ്പോൾ പുറത്തുവിടുമെന്നുമാണ് ജെ ഡി എസ് വ്യക്തമാക്കുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ബിജെപി കേന്ദ്രം ഏറെ നിരാശയിലാണ്. ആഘോഷങ്ങളില്ലാതെ നിശബ്ദമായി ഫലം ശ്രദ്ധിക്കുന്ന പാർട്ടി പ്രവർത്തകരെയാണ് ഇവിടെ കാണാനാകുന്നത്.